കാട്ടാക്കടയിലുള്ള കുറച്ച് കുട്ടികളെ കഞ്ചാവ് കച്ചവടം നടത്തി അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടു കഞ്ചാവ് ഉപയോഗിച്ചു അല്ലെങ്കിൽ വെള്ളം അടിച്ചു കുട്ടികൾ എന്ന് പറയുമ്പോൾ തീരെ കുട്ടികളല്ല 10 17 വയസ്സുള്ള കുട്ടികളെ കാട്ടാക്കട സിയും കാട്ടാക്കട എസ്ഐയും ചേർന്ന് വലിയ വലിയ ക്രിമിനൽസിനെ പിടിക്കുന്നത് പോലെ വളഞ്ഞിട്ട് പിടിച്ച ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കാട്ടാക്കട അഞ്ച് തെങ്ങിൻമൂട് യോഗീശ്വര സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പോൾ കർമാന്യൂസ് ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പഠിക്കുന്നതിനും കളിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെ എത്തുന്ന ക്ഷേത്ര പരിസരം മദ്യപാനത്തിനും അമിത മരുന്നുകളുടെ ഉപയോഗത്തിനും കഞ്ചാവ് വലിക്കുന്നതിനുമൊക്കെ വേണ്ടി കൊച്ചുകുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പക്ക ക്രിമിനൽസുകളെ പിടിക്കുന്നതിൻ്റെ 10,000 മടങ്ങ് കൂടുതലായിട്ട് കാട്ടാക്കട എസ്ഐയും സംഘവും ചേർന്നുകൊണ്ട് ഈ കുട്ടികളെ ഈ അമ്പലത്തിന് ചുറ്റും ഓട്ടിച്ചിട്ട് പിടിക്കുകയായിരുന്നു കാട്ടാക്കട എസ്ഐ മാത്രമല്ല എസ്ഐയുടെ തലപ്പത്തുള്ള നമ്മുടെ സി എ ഏമാനും ഉണ്ടായിരുന്നു കൂടെ ജനിച്ച് വളർന്ന നാട്ടിൽ കളിച്ച് വളർന്ന നാട്ടിൽ ഉള്ള അമ്പലത്തിൽ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ പഠിക്കാനാണ് വന്നതെന്നാണ് അവർ നിങ്ങൾ പഠിക്കാനാണോ വന്നത് പ്ലസ് വൺ എല്ലാവരും പ്ലസ് വൺ എല്ലാവരും പ്ലസ് വൺ എല്ലാവരും ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത് രണ്ടുപേരും കുളത്തുമല് ഡാം മയിലിറ്റ സ്കൂൾ ട്യൂട്ടോറിയൽ ഒരുമിച്ചാണ് പഠിക്കുന്നത് കാട്ടാക്കട എല്ലാവരും അയൽവാസികൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് ഒരുപാട് എല്ലാവരും എന്താണ് സംഭവിച്ചത് ഇവിടെ അത് നമ്മളിവിടെ എൻ്റെ ബാക്കിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നമ്മളിവിടെ വന്ന് ഇരിക്കുക എല്ലാവരും ഇപ്പം പറയുന്നത് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും ഒരേപോലെ റേഞ്ച് ഇല്ലായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പം ചോദിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വൈഫേ ഉണ്ടെന്ന് അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഇപ്പോൾ സാർ എടുത്ത് ഫോൺ നോക്കി നോക്ക് അതിൽ വൈഫേ ഉണ്ട് വൈഫേ കാരണമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇപ്പം വൈഫേ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുവഴി കുറേ പോലീസ് വന്നു ഇവൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു നമ്മൾ ഓടിയത് ഒന്നും കൊണ്ടല്ല കഞ്ചാവ് അങ്ങനെ കയ്യിലൊന്നും ഇരിക്കണോ അങ്ങനെ ഒന്നുമില്ല നമ്മളിവിടെ അപ്പോൾ ഓടിയെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ സമയമല്ലേ അതുകൊണ്ടാണ് നമ്മൾ പേടിച്ച് ഓടിയത് അപ്പോഴത്തേക്കും താഴെ നിന്ന് കുറേ പോലീസ് വന്ന് നമ്മളെ പിടിച്ചിട്ട് നല്ല ആദ്യം തന്നെ ഈ ഒയറുണ്ടല്ല അതിട്ട് അടിച്ച് പിന്നെ ചെമ്മലിങ്ങനെ ചേർത്ത് പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് സി എ പോയി എന്നിട്ട് താഴെ കൊണ്ടുപോയി കുറേ തെറിയൊക്കെ വിളിച്ച് അവർ പക്ഷേ ഇവിടെ ഫുള്ളും ചെക്ക് ചെയ്ത് ഒരു തീപ്പെട്ടി കഷ്ണം ഒന്നു പോലും കിട്ടിയില്ല എന്നിട്ട് നമ്മൾ പിന്നെ അശ്ലീല വീഡിയോ ആക്കി നമ്മളെ ഫോണും എടുത്ത് നമ്മൾ കൊടുത്ത് ഫോൺ ചെക്ക് ചെയ്ത് ഫോണിൽ നിന്ന് ഒരു വീഡിയോസും ഒന്നും കിട്ടിയില്ല എന്നിട്ടാണ് നമ്മളെ വീട്ടിൽ പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു നമ്മളിവിടെ വീഡിയോ എടുക്കുന്നതെന്ന് റിയൽസ് വീഡിയോ വീഡിയോ എടുക്കുന്നു റിയൽസ് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ തീയതി അടക്കമുണ്ട് കഴിഞ്ഞ ഏപ്രിലാണ് എടുത്തത് ഏപ്രിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താം നമ്മൾ കൂട്ടം ചേർന്ന് ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ ഈ വീഡിയോ എടുത്ത് പോലീസിന് അയച്ചു കൊടുത്ത അപ്പുറത്തെ വീട്ടില് വിഷ്ണു എന്ന് പറഞ്ഞ ആ ചേട്ടന്റെ ഫോട്ടോ സഹിതം നമ്മളെ ഫോണിലുണ്ട് ഇവിടെ നിന്ന് എടുത്തു ആ ചേട്ടൻ ഇന്നലെ എന്താണ് പറഞ്ഞത് നമ്മൾ ഇവിടെ വന്ന് ഫോട്ടോ ക്യാമറയും തൂക്കി ഫോട്ടോ എടുക്കുന്നുണ്ട് തീരുമാനമായില്ല ഇത്രയും ദിവസമായിട്ടും ഇതുവരെ നമ്മൾ അടിച്ച പോലീസുകാർക്കെതിരെ ഇതുവരെ ഒരു കേസായില്ല അവരിപ്പം പറയണ നമ്മൾ റീൽസ് വീഡിയോ എടുക്കുന്നു നേരത്തെ അശ്ലീല വീഡിയോ അതിനുശേഷം കഞ്ചാവായി ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് കുറ്റം ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ഫോട്ടോയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റി സമ്മതിക്കാം അടുത്ത് ഇവിടെ നമ്മൾ ഇതൊക്കെ അല്ലെങ്കിലും സിഗരറ്റ് വലി എന്ന് പറയുന്നത് വലിയ കുറ്റകരമായ സാധനമൊന്നും അല്ലല്ലോ സിഗരറ്റ് വലിയും വെള്ളവടി എന്ന് പറയുന്നത് വലിയ കുറ്റകരമായ സാധനമൊന്നും അല്ലല്ലോ അതൊക്കെ കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ വിൽക്കുന്നത് സർക്കാർ ഈ വെള്ളവും സിഗരറ്റും ഒക്കെ വിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇവർ വാങ്ങിച്ച് കുടിക്കുന്നത് വലിക്കുകയും ചെയ്യുന്നത് എന്നിട്ടും ഈ കുട്ടികളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാമല്ലോ ഇവർ അകത്ത് വല്ല സാധനവും വച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ജസ്റ്റ് ബോൺ ബേബീസിനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്താ നിങ്ങളിവിടെ കണ്ടാണ് നിങ്ങളെ കുട്ടികളായിട്ട് അടിക്കുന്നത് കണ്ടാണ് ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരണ വഴിക്കായിരുന്നു ജയവിനായകരെ ഫ്രണ്ടിൽ ഞാൻ പോലീസ് ഇരിക്കുന്നോണ്ട് ഓടി ഞാൻ തിയേറ്ററിൽ പോലീസിനെ കാട്ടുമ്പോൾ ഓടുന്നെന്തിനാണ് ഓടി ഞാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് ചടാപടാന്ന് ഇനി ഓയലിലോട്ട് കയറി ഓർണാണ്ടോടെ ഞാൻ ഓടി പോലീസിൻ്റെ പിറക്കെ ഞങ്ങളുടെ വന്നപ്പം ഹരികൃഷ്ണനെ പോലീസ് ഉടുപ്പോടെ പിടിച്ച് വച്ചോണ്ട് നിൽക്കുക അടങ്ങി നില്ലടാ എന്ന് പറയണം ഞാൻ തിരിച്ച് നോക്കിയപ്പം പോലീസ് ഓടി കയറി അവിടെ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ വന്നു ഏത് കൊച്ചെന്നൊന്നും ആരാണെന്നൊന്നും ഞാൻ അപ്പോഴും കണ്ടില്ല എൻ്റെ കൊച്ചായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിന് ഞാൻ ഓടിക്കയറി വന്ന് സാറേ അടിക്കല്ലേ സാറേ കൊച്ചു കുട്ടികളാണ് ഉപദ്രവിക്കല്ലേ സാറേ അതുങ്ങൾ കളിക്കാൻ എന്തെങ്കിലും PDF നോക്കാനും പഠിക്കാൻ വേണ്ടി എന്തെന്നെ വന്നതാണ് സാർ ഉപദ്രവിക്കല്ലേ സാറേ എന്ന് പറഞ്ഞപ്പോൾ ദുർഗാദാസിനെ ഉടുപ്പോടെ പിടിച്ച് അടിയും കൊടുത്ത് കൊണ്ടുവരണം അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൊച്ചിനെ കണ്ടില്ല എൻ്റെതും അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടി ബാക്ക് വഴി ഇവിടെ വന്ന് ഈ ബാക്ക് സൈഡിൽ വന്നു ബാക്ക് സൈഡിൽ വന്നപ്പം ശ്രീജ ചേച്ചി പറഞ്ഞ് രണ്ടുപേരുണ്ടായിരുന്നു അവന്മാരെ രണ്ടുപേരെയും കൂടെ അടിയും കൊടുത്ത് പോലീസ് GP കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞു ജനിച്ച് വളർന്ന നാട്ടിൽ കുട്ടികൾക്ക് അമ്പലം എന്ന് പറയുന്നത് അവർക്ക് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും കളിക്കാനും ചിരിക്കാനുമുള്ള സ്ഥലമാണ് അവർക്ക് സമാധാനം കിട്ടാനുള്ള സ്ഥലമാണ് ഈ അമ്പലത്തിനകത്ത് പോലും സമാധാനമായിട്ട് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമ്മതിക്കാത്ത എന്ത് കുറ്റകൃത്യമാണ് നിങ്ങൾ ഇവരുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് ഡ്രഗിൻ്റെ അഡിക്ട്സ് ആണോ അതോ ഇനി അവർ ബ്ലൂ ഫിലിമും മറ്റുള്ള സാധനങ്ങളും സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണോ അതോ ഇനി അവർ
കഞ്ചാവും മറ്റും വിൽക്കുന്നതിന് വേണ്ടി ഈ അമ്പല പരിസരം ഉപയോഗിച്ചതാണോ? എന്ത് അടിസ്ഥാനത്തിൻ്റെ പേർത്താണ് നിങ്ങൾ വലിയ വലിയ ക്രിമിനൽസിനെയും കള്ളക്കടത്തുകാർക്കും ഒക്കെ നിങ്ങൾ കൊട പിടിച്ച് പുറകെ നടക്കുന്നത് പോലെ കള്ളക്കടത്തുകാർക്കും കരിഞ്ഞത്തക്കാർക്കും കൊട പിടിച്ച് നിങ്ങൾ പുറകെയാണ് നടക്കുന്നത്? പഠിക്കാനോ കളിക്കാനോ വന്ന ഈ കുട്ടികളെ അമ്പലത്തിന് ചുറ്റും ഓട്ടിച്ചിട്ട് വളഞ്ഞിട്ട് പിടിക്കാൻ എന്താണ് അവർ ചെയ്ത അപരാധം? ഈ കുട്ടികൾ ചെയ്ത അപരാധം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ ഈ നാട്ടുകാരനാണോ? അപരാധം അറിയാതെ പിള്ളേർ ഇവിടെ വന്നിരുന്ന പഠിക്കുന്നത് ഈ വർഷങ്ങളായിട്ട് ഇവിടെ വന്നിരുന്ന പഠിച്ച് ജോലി വാങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു 100 പേര് 100 ഈ ഭാഗത്തുള്ള 10-100 പേര് കൂടുതൽ ആൾക്കാരെല്ലാം ഇവിടെ വന്നിരുന്നാണ് പഠിക്കുന്നതും ഒരു ചിലർ മറ്റേ ഈ ഓരോ ബുക്കുകൾ വായിക്കുന്നതും പല കാര്യത്തിനും ഇവിടെയാണ് വരുന്നത്. ഇപ്പം ഞാനും വന്നിട്ടുണ്ട്, എഴുന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വരുന്നവരും അങ്ങനെ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർ ഈ ഭാഗത്തൊന്നും വലിക്കില്ല, അവർ വേറെ പുറത്തോട്ടൊക്കെ പോയൊക്കെ വലിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നവരാണ്, അവർ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. ഇവരെയൊക്കെ കുട്ടിക്കാലം മുതൽ അറിയാവുന്നവരാണ്? ആ, കുട്ടിക്കാലം മുതൽ അറിയാം. ഇവർക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് കൊച്ചുപിള്ളേരാ. അമ്പലത്തിൻ്റെ ഭാരവാഹികളുടെ ഇതെന്താണ്, നിലപാട് എന്താണ്? അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ നമ്മുടെ സബ് ഗ്രൂപ്പ് ഓഫീസർ നിരന്തരം ഇവരിങ്ങനെ വിളിച്ച് ഈ അടുത്ത വീട്ടുകാർ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ മറ്റേ അനാശാസ്യം നടക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ദേവസ്വം ബോർഡ് അമ്പലത്തിൽ അനാശാസ്യം. കാട്ടാക്കടയുള്ള യോഗീശ്വര സ്വാമി ക്ഷേത്രത്തിലെ സബ് ഗ്രൂപ്പ് ഓഫീസർ പറഞ്ഞതാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനകത്ത് അനാശാസ്യം നടത്തുന്നു. പിന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന്റെ താക്കോൽ തന്നെ പൂട്ടി അവരാണ് കൊണ്ടുപോകുന്നത്. അടുത്തുള്ള ഈ പരാതിക്കാരൻ്റെ വീട്ടിലാണ് കൊടുത്തിട്ട് പോകുന്നത്. തിരിച്ച് എനിക്ക് 44 വയസ്സാണ്, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. നമ്മൾ കൊച്ചുനാളിലെ ഇവിടെ വെളിയിൽ നിന്നുള്ള ഒരു ഔട്ട്സൈഡ് ആൾ ഇവിടെ വരില്ല. നമ്മളിവിടെ വന്നിരിക്കും വല്ല പഠിക്കാനോ വല്ല പി എസ് സി ടെസ്റ്റിന് ഇവിടെ ഇരുന്ന് പഠിച്ച് ഇഷ്ടം പോലെ പേര് ജോലി വാങ്ങിയിട്ടുണ്ട്. അവരെ പേര് ലോണേ കൊടുക്കുക. അല്ല, ഈ തൂങ്ങാമ്പാറ വാർഡിൽ എനിക്ക് 44 വയസ്സായ ഇതിനകത്തൊരു കഞ്ചാവ് കേസിൽ വലിയവരും ചെറിയവരും പിടിച്ചിട്ടില്ല. പിന്നെ അതിനകത്ത് വെച്ച് ഈ +1 പഠിക്കുന്ന പിള്ളേർ എവിടെയാണ് കഞ്ചാവായിട്ട് നടത്തുന്നത്? ഇതെല്ലാം ദുസ്സഹരമായ നടപടിയാണ്. ഇവർ മാത്രമാണ് ഈ ഇവിടെ ഒറ്റയ്ക്ക് ഇതിന് ഒരു നില ഉറപ്പിക്കുന്നത്. ഈ കോവിലുള്ള ആദായങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ ഒരു മാങ്ങ വിഴുന്ന അവർക്കെടുക്കണം, ഇവിടെ ഒരു ചക്ക വിഴുന്ന അവർക്കെടുക്കണം. അവർക്ക് മാത്രം ഇവിടെ ഇവിടെ നമ്മൾ വരണത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോറ്റി ആയാലും പറഞ്ഞ ശാന്തിമാരായാലും ഈ പൂട്ടി അവരെ വീട്ടിലാണ് താക്കോൽ കൊടുത്തത്. സബ് ഗ്രൂപ്പ് ഓഫീസറുടെ പേരെന്താണ്? പേരോട് ലേഡീസാണെന്ന് വന്ന് ഇവിടെ പറഞ്ഞത്. കാട്ടാക്കട വീരണകാവ് സബ് ഗ്രൂപ്പ് ഓഫീസർ, കാട്ടാക്കട 5 തെങ്ങുള്ള യോഗീശ്വര സ്വാമി ക്ഷേത്രത്തിൽ അനാശാസ്യം നടക്കുന്നു. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ 5 പേരായാലും കൂടിയിരുന്ന കുറ്റം തന്നെയാണ്. മാസ്ക് ഇല്ലാതെയാണ് അവരിയ്ക്കുന്നത്. ഭയങ്കര കുറ്റമാണ്. മാസ്ക് ഇല്ലായിരുന്ന ഭയങ്കര കുറ്റമാണ്. മാസ്ക് ഇല്ലാതെ ഇരിക്കുന്ന ഭയങ്കര കുറ്റമാണ്. ഇല്ലാതെയാണ് അവർ അവിടെ ഇരിക്കുന്ന. അതിന്റെ വീഡിയോ ഉണ്ട്. മാസ്ക് ഇല്ലാതെ ഇരിക്കുന്ന വീഡിയോ അതിൽ വ്യക്തമായിട്ടുണ്ട്. എല്ലാ അത് ഒന്നല്ല, 10-ത്തിലധികം വീഡിയോ. ഇതിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് എടുത്ത് ഇതുപോലെ ഈ അടച്ച, അതായത് കഴിഞ്ഞ ലോക്ക്ഡൗൺ മാർച്ച് തൊട്ട് ഇവരിവിടെ കാണിച്ചു കൂട്ടിയ എല്ലാ വീഡിയോകളും അവർ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം. അതൊക്കെ തെറ്റാണോ? അത് തെറ്റല്ല. ഈ അമ്പലത്തിൽ വന്ന് കൂടിയിരുന്ന് ചെയ്യുന്നത് തെറ്റാണോ? ശരിയാണോ? ഇവിടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെയാണ് ഇരിക്കുന്നത്. എല്ലാ ദേവസ്വം അമ്പലങ്ങളിലും ഓൺലൈൻ ക്ലാസ് അമ്പലങ്ങളിലാണോ? എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എങ്കിൽ അമ്പലങ്ങളിലാണല്ലോ എല്ലാം. പിന്നെ സ്കൂൾ എന്തിനാ? എല്ലാ അമ്പലങ്ങളിലും ക്ലാസ് എടുത്താൽ പോരെ? അപ്പോൾ അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. ഇവർ മനഃപൂർവ്വം ഇവിടെ നിൽക്കുക. പിന്നെ തലയ്ക്കുന്ന അത് ഈ പിടിക്കുന്ന തലേ ദിവസം പോലീസ് ഇവിടെ വന്നിരുന്നു. ഈ പിള്ളേർ ഇവിടെ കണ്ടു. അത് മഴയത്താണ് പോലീസ് വന്നത്. അവർ പിള്ളേർ പോലീസ് വന്നത് ഇവരെ ഇറങ്ങി ഓടിക്കളഞ്ഞു. പിറ്റേ ദിവസം അത് വകവയ്ക്കാതെയാണ് അവരിവിടെ വന്നത്. അവർ ഒരു പ്രശ്നം, അവർക്ക് ഈ പോലീസ് ഒരു പ്രശ്നമല്ല. അവർ പിന്നെ പിള്ളേർ അടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ അടിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചത് ഇവിടെ വെച്ചാണ് പിടിച്ചത്. പിന്നെ ആ പോലീസ് അതിലെ കൂടെയും വന്നു ഇല്ലയെന്ന് പറഞ്ഞു. രണ്ട് സൈഡിൽ കൂടെയും പോലീസ് വന്നു. ഇവിടെ വെച്ച് ഇതിലേ കൂടെ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ അവർ 1 മണിയായപ്പോൾ ഇതിലേ കൂടെ ആ കുട്ടികൾ നടന്നു പോകണുണ്ട്. വൈകുന്നേരം 7 മണിക്ക് ഹോസ്പിറ്റലിൽ. 1 മണിക്ക് പിള്ളേർ ഇതിലേ കൂടെ നടന്നു പോകണുണ്ട്. 1 മണിക്ക് അവർ ഇതിലേ കൂടെ നടന്നു പോയി. 7 മണിക്ക് ആശുപത്രിയിലുമായി. അവരെ മർദ്ദിച്ചു എന്നും പറഞ്ഞാണ്. ഇവിടെ വെച്ച് മർദ്ദിക്കണമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയോ? ഏതെങ്കിലും സ്റ്റേഷനിലെ ആരെങ്കിലും വിളിച്ചിട്ട് ഈ കുട്ടികളുടെ ഞാൻ വിളിച്ച് പറഞ്ഞ പരാതി എന്തായി എന്ന് നിങ്ങൾ ചോദിച്ചോ? അവരിവിടെ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ കാണുന്നില്ല. വിളിച്ച് പറഞ്ഞതനുസരിച്ച് പോലീസ് ഇവിടെ വരുന്നുണ്ട്. വിളിച്ച് പറഞ്ഞതനുസരിച്ച് പോലീസ് ഇവിടെ വന്നിട്ട് അവർ കിട്ടിയിട്ടില്ല. പോലീസ് നമ്മളെ മുമ്പേ കണ്ണുമുമ്പേ കൊണ്ട കാര്യമാണ്. അതുപോലെ പരാതി, രേഖാമൂലം പരാതിയുണ്ട്. അതിൽ രേഖാമൂലമുള്ള പരാതിയിൽ പറഞ്ഞേക്കുന്നത് സാമൂഹിക വിരുദ്ധ ശല്യം. എൻ്റെ കയ്യിൽ ആ പരാതിയുടെ റെസിപ്റ്റ് ഉണ്ട്. അത് കൊടുത്തേക്കുന്നത് ഈ സർക്കാർ സ്ഥാപനമായ ദേവസ്വം ബോർഡ് തന്നെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാരനും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത് അവരുടെ മെയിൻ താളം. ഇവിടെ നിന്നാണ് കുറേ വീഡിയോകൾ ഇവർ എടുത്തിട്ടുള്ളത്. ഇതവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്. പക്ഷേ അവർക്ക് ഓൺലൈൻ ക്ലാസ്, അവർക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ യൂട്യൂബ് ചാനൽ, ഈ കുട്ടികൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അത് വന്ന് അവരിവിടെ ഓരോ വീഡിയോ എടുത്ത് ഇവിടെ നിന്നും കൊണ്ട് ആ വീഡിയോയിൽ അശ്ലീലങ്ങളെല്ലാം നിങ്ങൾ കണ്ടോ? വീഡിയോയിലാണ്. എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? എത്ര എണ്ണം തെളിവായിട്ട് എത്ര എണ്ണം വേണം? ഞാൻ തരാം.
യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ളത് കുറ്റമാണ്, ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ്. യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അവർ അശ്ലീല വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ള ചാനലുകൾക്കെല്ലാം കൊടുത്തു, പക്ഷെ അവരാരും ടെലികാസ്റ്റ് ചെയ്തില്ല. അമ്പലത്തിൽ അതിക്രമിച്ച് കയറി കടന്ന് മതിൽ ചാടി കയറി എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടികൾ താമസിക്കുന്ന എവിടെയാണ്? ഇവിടെയുള്ള കുറച്ച് കുട്ടികളും മുകളിലോട്ടുള്ളതാണ്, ബാക്കിയൊന്നും ഇവിടെ. പോലീസ് പിടിച്ച കുട്ടികൾ എവിടെയുള്ളതാണ്? ഒരാൾ അവിടെ ഒരാൾ അങ്ങും പിന്നെ രണ്ടുപേരും അങ്ങ് മുകളിൽ അങ്ങനെ. ഞങ്ങൾ കണ്ടപ്പോൾ 4 കുട്ടികളുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ആ 4 കുട്ടികളുടെയും വീട് ഈ അമ്പലത്തിൻ്റെ മതിലില്ലാത്ത ഈ ഒരു പോർഷനിലാണ് കുട്ടികളുടെ വീടുള്ളത്. അശ്ലീല വീഡിയോ യൂട്യൂബ് സ്വന്തം ചാനൽ ഉണ്ടാക്കി അശ്ലീല വീഡിയോ അതിനകത്ത് പോസ്റ്റ് ചെയ്തു അദ്ദേഹം പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റ്. തെളിവ് അദ്ദേഹം കാണിക്കാന്ന് പറഞ്ഞു. ഞാൻ തരാം, നിങ്ങൾക്ക് എത്ര തെളിവാണോ തരാം, അത് ചാനൽ ഞാൻ തരാം, നിങ്ങൾ അയച്ചു തന്നാ പോരെ. വിഷ്ണു അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വിഷ്ണു വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നു. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് അദ്ദേഹം എന്തായിരുന്നാലും മനസ്സിലാക്കാൻ ശ്രമിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നിങ്ങൾ ശ്രമിച്ചോ? പോലീസിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്തോ? എന്താണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, എന്താണ് എന്ത് ചാർജാണ് അവരുടെ പേരിൽ ചെയ്തിട്ടുള്ളത്? ഇല്ല, അവർ പോലീസ് പിടിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞനുസരിച്ച് അവർ അല്ല, ഞാൻ വിളിച്ചു പറഞ്ഞനുസരിച്ച് പോലീസ് വന്നു ഇവരെ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പയ്യന്മാരെന്നെ ഇതിലേ കൂടെ നടന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചാർജ് ചെയ്തു? പിന്നെ ചാർജ് ചെയ്ത കേസ് കൊടുത്തിരിക്കുകയല്ലേ, അമ്പലത്തിൽ രേഖാമൂലം കേസ് കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിന്റെ കാര്യമാണ് രേഖാമൂലം കേസ് കൊടുത്തത്. നിങ്ങളാരുമല്ലോ കേസ് കൊടുത്തത്. ഈ കുട്ടികൾ ഇവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നു, അല്ലെങ്കിൽ അശ്ലീല വീഡിയോ കാണുന്നു, ചിത്രങ്ങൾ ചിത്രീകരിക്കുന്നു എന്നൊക്കെ അനാശാസ്യം ചെയ്യുന്നു എന്നാണ് സബ് ഗ്രൂപ്പ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള അയൽവാസി ഈ പയ്യന്മാർ ഈ മുടുക്കിനകത്ത് കയറിയിരുന്നുണ്ട്. അശ്ലീല വീഡിയോ കാണുക, അശ്ലീലമായിട്ട് ചെയ്യുക, അവിടെ തുപ്പുക, ഇങ്ങനെയുള്ള ക്രിയകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ഇതുവരെ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ ഒരു ചീത്തയായിട്ടുള്ള പരാമർശം നാട്ടുകാരെ ഭാഗത്ത് നിന്നായിരുന്നിരുന്നാലും ഒരു ക്ഷേത്ര വിശ്വാസി എന്നുള്ള നേരിലായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെയും കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് ഇപ്പം നെറ്റിൻ്റെ കവറേജ് പ്രശ്നം ആയതുകൊണ്ട് ഈ അമ്പലം നടയിൽ ഈ കുട്ടികളല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ മുഖ്യവരും PSC ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സും പഠിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവർ മാത്രമല്ല, ഇതിന് മുന്നോട്ട് ജോലി കിട്ടിയിട്ടുള്ളവരായിരുന്നിരുന്നാലും ഇവിടെ വന്നിരുന്നാണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ മകനായാലും എല്ലാവരും ആയാലും ഇവിടെ ധൈര്യപൂർവ്വം നമ്മൾ വിടണം. എന്തെന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പ് വന്നിരിക്കുമ്പോൾ അവർക്കൊരു നല്ലൊരു ഇത് കിട്ടും. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്നും ഇവിടെ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ വിലക്കാത്തത്. അപ്പോൾ ഈ പിള്ളേർ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മൊത്തം അന്വേഷിക്കാം. ഇവർ ഒരു വീട്ടുകാരെ ഇങ്ങനെ പറയത്തുള്ളൂ, വേറെ ആരും അങ്ങനെ പറയില്ല. കാട്ടാക്കട 5 തെങ്ങിലുള്ള യോഗീശ്വര സ്വാമിയെ കാട്ടാക്കട നാട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് നമ്മളൊക്കെ വിളിക്കാറുണ്ടല്ലോ, അമ്മച്ചി എന്നും അപ്പൂപ്പ എന്നും അങ്ങേരെന്നൊക്കെ നമ്മളിങ്ങനെ തമാശയ്ക്കും സ്നേഹത്തോടെയും സ്നേഹ കൂടുതലും കൊണ്ടൊക്കെ പറയാറുണ്ട് ഭഗവാന്മാരെ. യോഗീശ്വര സ്വാമി അവർ വിളിക്കുന്ന PSC അപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? PSC അപ്പൂപ്പൻ എന്നല്ലേ? 5 തെങ്ങുമൂടി യോഗീശ്വര സ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആർക്കും തന്നെ ഈ കുട്ടികളെ പറ്റി മോശമായിട്ടുള്ള അഭിപ്രായമില്ല. ഇങ്ങനെ പഠിക്കുന്നവർക്ക് ജോലി കൊടുക്കില്ല. ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്, ഞാൻ ഇവിടെ കോവിലിൽ വന്നോണ്ടിരുന്നതുമാണ്. ഇപ്പൊ ഞാൻ ഒരു ഹാരം കെട്ടിക്കൊണ്ട് വന്നാൽ തന്നെ അവരെ അനുവാദം ഇല്ലാതെ ഹാരം അവിടെ അടുത്ത് വെക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ കോവില് വരാത്തത്. അപ്പൊ ഇനി ഈ നമുക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴേ ഈ കോവിലിന്റെ കാമ്പൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഇനി വരാൻ പറ്റൂ. PSC അപ്പൂപ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാക്കട യോഗീശ്വര സ്വാമി ക്ഷേത്രത്തിലെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഒരൊറ്റയാൾ മാത്രമാണ് ഈ അമ്പലം ഞങ്ങളുടെ കുടുംബക്ഷേത്രം, ദേവസ്വം ബോർഡ് അമ്പലമാണ്. ഓർക്കുക, ഈ അമ്പലത്തിൻ്റെ ഞങ്ങളുടെ കൈവശമാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ള ഒരു ദാർഢ്യത്തോടു കൂടി ഇതിനകത്ത് സാധാരണ ഭക്തജനങ്ങളെ കയറുന്നതിനോ അല്ലെങ്കിൽ അവർക്കൊരു ഹാരം കെട്ടി കൊടുക്കുന്നതിനോ പോലും അനുവദിക്കാതെ അവരുടേതാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു, ഇതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന കൊച്ചുകുട്ടികൾ ഈ അമ്പലത്തിനകത്ത് വരികയും ഈ പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്, അപരാധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ച് ക്രൂരമായിട്ട് മർദ്ദിപ്പിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് കണ്ട് യുവമാർക്ക് ഇവിടെയുള്ള ആദായം എടുക്കാൻ പറ്റൂല. ആഞ്ഞിലെല്ലാം ഇതെല്ലാം അവർക്ക് എന്ന് പറഞ്ഞാണ് വെട്ടിപ്പിടിച്ചു. ഇവിടെ കാമ്പൗണ്ട് ഇല്ല, ഇതെല്ലാം ഇവരെ ഓക്കെ. ഇതിലുള്ള ആനുകൂല്യങ്ങൾ എല്ലാം ഇവരാണ് എടുക്കുന്നത്. അതാണ് ഈ കുട്ടികളാണ് വിഷയം. പിള്ളേർ വന്നിരിക്കുമ്പോൾ പിള്ളേർ അടിച്ചു പോകില്ല, കുറച്ച് അവർക്ക് ഇത് പിന്നെ എടുക്കണം ഇന്നത് എടുക്കണമെന്നും പറ്റൂല. അവർക്ക് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാമ്പൗണ്ട് ഉണ്ട്. അതിനെ ഗേറ്റിന് നമ്മൾ ക്ലോസ് ചെയ്യണം, അടപ്പിച്ചിട്ട് ആ ഗേറ്റ് എടുത്ത് ഇവിടെ ഇടണമെങ്കിൽ നിങ്ങളത് പരാതിയെല്ലാം കൊടുത്തു. പരാതി കൊടുക്കാൻ ദേവസ്വം ഓഫീസർ വന്ന് അവരുടെ കൂട്ടത്തിലേ സംസാരിക്കണത്. ഇവിടെ ഉള്ള ഒരു കമ്മിറ്റിയുണ്ട്, അവരാരും വിളിച്ച് സംസാരിക്കില്ല. ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രം പൂട്ടി താക്കോൽ കൊടുത്തിട്ടാണ് അവിടെ. ആ പൂജാരി ഇവിടെ ഒരു തൂക്കം വരും, അവ വന്ന അവിടെ ഇരിക്കുള്ളൂ. ഇവിടെ ഉള്ള ജനങ്ങളുടെ സംസാരമില്ല, ഈ ചവറം തൂക്കില്ല, ഇതെല്ലാം ഇവിടെയാണ് ചെയ്യണത്. അശ്ലീല വീഡിയോ 17-ാമത്തെ വയസ്സിൽ നിർമ്മിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് സ്വന്തം ഒരു ചാനലൊക്കെ ഉള്ള ആളുകളാണ്.
ചാനലിപ്പോ എന്റെ എന്റെ മക്കൾക്കും ഉണ്ട്, 5 വയസ്സും 10 വയസ്സായ കുട്ടികൾക്കും ഉണ്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ. കമ്പിനകത്ത് എന്താ ചുറ്റി വെച്ചിരിക്കുന്നത്? കമ്പിനകത്ത് എന്താ ചുറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് അയച്ചില്ല, നിങ്ങൾക്ക് അയച്ചു, നിങ്ങൾ അതിങ്ങനെ കണ്ടാണ്. ഇത് അശ്ലീല വീഡിയോ ആണോ? ഇപ്പൊ കണ്ട അശ്ലീല വീഡിയോ ആണോ? കുട്ടികളുടെ കുട്ടികളുടെ അമ്മയാണ് ഇപ്പൊ കണ്ട വീഡിയോ. അശ്ലീല വീഡിയോ ഇത് എങ്ങനെ അശ്ലീല വീഡിയോ ആവും? പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ഇവരെ മൊബൈൽ എല്ലാം അവര് വാങ്ങി. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു അശ്ലീല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്രോം എടുത്തിട്ട് അതിൻ്റെ നമ്മുടെ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതെല്ലാം അവർ നോക്കി, സ്റ്റേഷനിൽ ഞാനും ഉണ്ടായിരുന്നതാണ്, അതെല്ലാം നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കൂടെ ചെന്നാൽ മൊബൈൽ വാങ്ങി കൊടുത്തത് ഉൽപ്പന്നം ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ വെച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? പോലീസ് പിടിച്ചത് പറഞ്ഞത് വിളിച്ച് കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴല്ലേ ദൈവത്തെ ഓർത്ത് ഇനി ഒരുപാട് ഇത്രയും നമുക്ക് നാറി, നമ്മൾ മൊത്തം നാണക്കേടായി, ആൾക്കാർ ഇപ്പം മിണ്ടാത്ത രീതിയിലായി. അപ്പൊ ഇനി നമുക്ക് ചെയ്തു തരേണ്ടത് ഞങ്ങൾക്ക് ഈ ഭഗവാന്റെ മുമ്പ് വരണമെങ്കിൽ ഭഗവാന്റെ വസ്തു അത്രയും നമുക്ക് അളന്ന് തിരിച്ചു തരണം. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഭഗവാന്റെ മുമ്പ് വരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. ഞങ്ങൾക്ക് എന്തായാലും നാണക്കേട് സംഭവിച്ചു, ഇനി ഇത് എന്ത് ചെയ്താലും മാറാൻ പറ്റൂല. കാട്ടാക്കട പോലീസ് വലിയ വലിയ കൊടും കുറ്റവാളികൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയും അവർക്ക് അകമ്പടി പോവുകയും ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് കുറച്ചു നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ വളരെ നല്ലൊരു മെഡിറ്റേഷൻ്റെ ഒരു മൂഡാണ് കിട്ടുന്നത്. എന്ത് നമുക്ക് എന്ത് മനഃപ്രയാസം ഉണ്ടെങ്കിലും മാറുന്ന ഒരവസ്ഥ. അത്രയും നല്ല ക്ലൈമറ്റാണ്, അത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ്, അത്രയും ശാന്തസുന്ദരമായ സ്ഥലത്ത് ഈ ഒരൊറ്റ കുടുംബത്തിന് മാത്രമാണ്. കുട്ടികൾ മാനസികമായി എന്തെങ്കിലും ചെയ്താൽ അതിന് ഉത്തരവാദിത്തം യവനായിരിക്കും, യവനെ യവൻ്റെ കുടുംബമായിരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിന് സമാധാനം പറയേണ്ടത് യവനായിരിക്കും. അന്ന് ഞാൻ കർമാനൂസിനെ ഞാൻ വിളിക്കും, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവരാരും വിളിക്കാതിരിക്കാനാണ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. SI CA ഒക്കെ കാണിച്ച ഉത്സാഹം, ഇവരെയൊക്കെ അടിക്കാൻ കാണിച്ച ഉത്സാഹം, കൊലപാതകം തെളിയിക്കുന്നതിനും കള്ളക്കടത്ത് തെളിയിക്കുന്നതിനും കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ മാഫിയകളെ കണ്ടെത്തുന്നതിന്, എന്തിന് കുറച്ച് മണൽ മാഫിയോ റിയൽ എസ്റ്റേറ്റ് മാഫിയെങ്കിലും കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ വിനിയോഗിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് ഒരല്പമെങ്കിലും മഹത്വം കാണുമായിരുന്നു. ഈ കാട്ടാക്കടയിലുള്ള ഈ PSC സ്വാമി എന്ന് വിളിക്കുന്ന അഞ്ച് തെങ്ങിൻ മൂടുള്ള യോഗീശ്വര സ്വാമിയുടെ ഭക്തന്മാരായിട്ടുള്ള ഈ ആളുകളെങ്കിലും കുറഞ്ഞ പക്ഷം ആദ്യത്തെ ഇവരുടെ പേരിലുള്ള അലിഗേഷൻ ഇവർ കഞ്ചാവ് വലിക്കുന്നു. ഇപ്പൊ എന്താണ് നിലപാട്? ഇപ്പം പറയുന്നത് നമ്മളെ സ്കൂളിലെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കാം. നമ്മളിതേപോലെ ഇവിടെ ഇരുന്ന് അവിടെ ചിക്കൻ വെച്ച് കോവിലിൽ അവിടെ ഇരുന്ന് തിന്നാണ്, അതിന് എന്താണ് തെളിവ്? കുട്ടികളൊക്കെ ആത്മരോഷത്തിലാണെന്ന, ഈ കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ക്രിമിനൽസ് ആയിട്ട് മാറുകയോ ആത്മഹത്യക്ക് പോലും ഈ കുട്ടികൾ ഒരുപക്ഷെ തയ്യാറായി എന്നിരിക്കും. കാരണം അവരുടെ ശാരീരികമായിട്ട് മാനസികമായിട്ട് അവർ അത്രമേൽ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. മുന്നേ എവിടെയാണ് അടിച്ചത്? സാറിനെ കാണിച്ചു കൊടുക്കുമോ? ഇപ്പൊ സാറിന്റെ മോനെ അടിച്ചാൽ സാറ് സഹിക്കുമോ? ഇതൊക്കെ വളരെ കൂടുതലാണ്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അധികാരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഈ കൊച്ചുപിള്ളരെ പിടിച്ചിട്ട് അടിക്കാനുള്ളതൊന്നും കൊടുത്തിട്ടില്ല, ആരും കൊടുത്തിട്ടില്ല. സാർ സാർ കാട്ടാക്കട സ്റ്റേഷനിൽ അല്ലേ വരുന്നത്? ഇപ്പൊ ഇവർക്കെതിരെ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടോ? കേസ് അങ്ങനൊരു ചിന്ത പോലും ഇല്ല. ഇവര് കഞ്ചാവ് കച്ചവടമാണ്, മറ്റേ കഞ്ചാവ് വലിക്കുന്നുണ്ട്. നമ്മളൊരു ഒരു പെറ്റീഷൻ കിട്ടുമ്പോൾ പല കാര്യങ്ങളും നോക്കുമല്ലോ. അപ്പൊ പല പ്രാവശ്യവും പരാതി കിട്ടിയിട്ടുണ്ട്. അവിടെ പിള്ളേര് അതിനകത്ത് അനധികൃതമായിട്ട് കയറിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ക്ഷേത്ര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ പല അന്നത്തെ പരാതി ഉണ്ടല്ലോ, 20-12 ദിവസം കൂടി തന്നെ ഒരു പരാതി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ പോലീസ് വരുന്നത്. അല്ല നമ്മൾക്ക് ഇപ്പൊ പിള്ളേരെ വലിയ വലിയ ക്രിമിനൽസിനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കും പോലെ രണ്ട് സൈഡും കവർ ചെയ്തൊക്കെയാണ് ഓടിച്ചിട്ട് അടിച്ചെന്നൊക്കെ പറഞ്ഞു. താരാന്നറിയുന്നു ഇതേ, അങ്ങനൊന്നും അല്ല ഇതൊക്കെ ഇതേ നമ്മളെ ഒരു ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോടും നമുക്ക് യാതൊരു കാര്യവും ഒരു കയറുകയോ ദേഷ്യമോ ഒന്നുമില്ല. പോലീസ് നമുക്ക് പരാതി കിട്ടുന്നതിന് അനുസരിച്ച് വരുന്നു, അത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല. പിള്ളേരവർ അവിടെ എത്രയോ കാലം കൊണ്ടിരിക്കുകയോ നമ്മളാരും ചെന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? നമുക്കൊരു പരാതി കിട്ടിയ അനുസരിച്ച് വരിക എന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധിക്കണ്ടേ, ഞാൻ ചോദിച്ചതല്ല. ഈ കുട്ടികൾ അവിടെ ഇരുന്നപ്പോൾ അവർ രണ്ട് സൈഡിൽ നിന്നും വളഞ്ഞിട്ട് പോലീസുകാർ ഓട്ടിച്ചിട്ട് മറ്റേ കേബിൾ കൊണ്ട് അടിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ സ്റ്റേഷൻ ഉയർത്തിയത് എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായോ? അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, ഈ 3-4 പ്രാവശ്യം പോലീസ് പരാതി കിട്ടിയതിൻ്റെ അനുസരിച്ച് ഇവിടെ വന്നു. വന്നപ്പോഴൊക്കെ ഇവരെ ആരാന്നറിയുന്നില്ലല്ലോ. ഇവർ ഒരു സൈഡിലോട്ട് ഓടി പോവുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവർ താഴോട്ട് പോകും, താഴോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ആരാണെന്ന് അറിയാനാണ് നമ്മൾ രണ്ട് സൈഡിൽ കൂടെ വന്നത്. ആരാണെന്ന് അറിയണ്ടേ? അങ്ങനെ വന്നിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തത്. കണ്ട ഉടനെ കേബിൾ അടിച്ചു. ഏയ് വന്ന് കണ്ട ഉടനെ അങ്ങനെ അടിക്കാൻ പറ്റുമോ? എന്നെ കണ്ടോണ്ടിരിക്കണേ, എന്നെ ഉടനെ കോളറിൽ തൂക്കിയെടുത്ത് ചീത്തയും വിളിച്ചടിച്ചു.